വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഒരു പുതിയ ചിന്ത ഇന്ന് രാവിലെ നിങ്ങളുമായി ഷെയർ ചെയ്യാം. എല്ലാവരും സന്തോഷമായിരിക്കുന്നുണ്ടോ അല്ലേ? തോമസ് ആൽവ എഡിസണെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ആ വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരാരും ഉണ്ടാവില്ല. എഡിസൺ എന്ന ഈ ശാസ്ത്രജ്ഞൻ തൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി അനേക വർഷങ്ങൾ അധ്വാനിച്ച ഒരാളാണെന്ന് നമുക്കറിയാം. പലപ്പോഴും തനിക്ക് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. രാത്രി വളരെ വൈകിയും തൻ്റെ പരീക്ഷണശാലയിൽ അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഒരു രാത്രി തൻ്റെ ബാറ്ററി മെച്ചമാക്കുന്നതിനായുള്ള പരീക്ഷണത്തിൽ രാസവസ്തുക്കൾ പൊട്ടിത്തെറിച്ച് പെട്ടെന്ന് തീപിടുത്തമുണ്ടായി. പരീക്ഷണശാല മുഴുവൻ തീ പടർന്ന് അത് കത്തിപ്പോകുവാനായിട്ടിടയായി തോന്നി. കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെട്ട എഡിസന്റെ മകൻ അപ്പനു വേണ്ടി തെരച്ചിൽ നടത്തി. എഡിസൺ വെളിയിൽ പുക പുരണ്ട ശരീരവുമായി ആളി കത്തുന്ന തീ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാനിടയായി തീർന്നത്. അദ്ദേഹം മകനോട്, നീ വേഗം പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരണം. എന്തിനാണെന്ന് മകൻ ചോദിച്ചു. എഡിസന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, നിന്റെ അമ്മ ഒരു കൊച്ചു പട്ടണത്തിൽ നിന്നും വന്നതാണ്, ഇത്രയും വലിയൊരു തീ കണ്ടിട്ടുണ്ടാകില്ല. തീ അണഞ്ഞ ഉടനെ എഡിസൺ മകനോട് പറഞ്ഞു, നീ പോയൊരു ട്രാക്ടർ വിളിച്ചുകൊണ്ട് വരണം. മകൻ സംശയിച്ചുകൊണ്ട് അപ്പനെ നോക്കി. മകനെ നോക്കി നിൽക്കുവാൻ സമയമില്ല, നമുക്ക് വീണ്ടും പണി തുടങ്ങുവാൻ സമയമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നഷ്ടത്തെയും പരാജയത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള ഒരു മനസ്സായിരുന്നു തോമസ് ആൽവ എഡിസൺ ഉണ്ടായിരുന്നത്. എത്ര കാര്യമായ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായതെന്നിരുന്നിട്ടും, കുറേ നഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടും അദ്ദേഹം അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പരാജയങ്ങളെ വിജയത്തിൻ്റെ ചവിട്ടുപടിയാക്കി മുന്നോട്ട് പോയ വ്യക്തിയാണ് എഡിസൺ എന്ന് നമുക്ക് നന്നായിട്ടറിയാം. എഡിസന്റെ ജീവിതം അത് തന്നെ വിളിച്ചറിയിക്കുന്നു. ബൾബിൻ്റെ പരീക്ഷണത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. അതിനുവേണ്ടി തന്നെ ഞാൻ ഒരു 2000 തവണ പരീക്ഷണം നടത്തി എന്നാണ് പറയുന്നത്. നിരന്തരമായ പരാജയം ഒരിക്കലും തന്നെ പിന്നോട്ട് നയിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ നിരന്തരം പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തോടൊരാൾ ചോദിച്ചു, പിന്നെയും പിന്നെയും പരാജയപ്പെടുവാണല്ലോ, വീണ്ടും എന്തിനാണ് ഇങ്ങനെ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ഒരിക്കലും ഈ ശ്രമത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ ബൾബ് കണ്ടുപിടിച്ചത് 2000 തവണ നടത്തിയ പരീക്ഷണങ്ങളിലൂടെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പരാജയപ്പെടുവാൻ മനസ്സില്ലാതെ വിജയിക്കുവാനുള്ള താല്പര്യത്തോടെ മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ പരാജയം അടിയറവ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വിജയത്തിലേക്ക് പോകാനായിട്ട് പറ്റും? അപ്പോൾ പ്രശ്നങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഈ പറഞ്ഞതുപോലെയുള്ള പൊട്ടിത്തെറിയോ മറ്റു നാശനഷ്ടങ്ങളോ ഒക്കെ ഉണ്ടായിട്ടും, സാഹചര്യങ്ങൾ അത്ര ഫേവറുകളല്ലാതിരുന്നിട്ടും ജയിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടെ, വിജയത്തിലേക്ക് എങ്ങനെയും എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ കഠിനാധ്വാനം ചെയ്യുന്ന എഡിസനെ പോലെയുള്ള ആളുകളെ ഇന്നും ആവശ്യമുണ്ട്. അതിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ഉന്നതികളിൽ എത്തിച്ചേരാനായിട്ട് കഴിയും. വിജയിക്കുവാനുള്ള മനസ്സ് വേണം, കഠിനാധ്വാനം ചെയ്യുവാനുള്ള താല്പര്യം വേണം. ഇതൊക്കെ നമ്മളെ ഉന്നതികളിൽ എത്തിക്കുന്ന ഘടകങ്ങളാണ്. തീർച്ചയായും അതിനെല്ലാവരും ശ്രമിക്കണം. എല്ലാ നഷ്ടങ്ങളും ലാഭമായി തീരുന്നൊരു സമയമുണ്ട്. ഇപ്പോഴത്തെ വിഷമങ്ങളൊക്കെ സന്തോഷകരമായി തീരുന്നൊരു സമയമുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.